അസ്സലാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു റജീസ് അടുക്കള. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടില് പാനിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിസയുടെ റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞാല് കുട്ടികളുടെയും വലിയവരുടെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ പിസ. അപ്പൊ ഈ പിസ ഓവനൊന്നും ഇല്ലാതെ തന്നെ സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ പിസയിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു പിസ ഡോ ഉണ്ടാക്കണം. അപ്പൊ ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റ് ആവശ്യമാണ്. അപ്പൊ ഈസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഫെർമെന്റ് ചെയ്യാൻ വെക്കാം. ഇതിനായിട്ട് ഞാൻ 2 teaspoon ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, 2 teaspoon ഷുഗർ എടുത്തിട്ടുണ്ട്, അതേപോലെ 4 tablespoon വാട്ടർ കൂടി എടുത്തിട്ടുണ്ട്. ലൂക്ക് വാം വാട്ടർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള 4 tablespoon വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇത് ഈ സമയത്തിനുള്ളിൽ ഫെർമെൻ്റ് ആയി കിട്ടും. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെയാണെന്ന് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മെഷറിംഗ് കപ്പിൽ 2 cup, അതായത് 250 ml വരുന്ന കപ്പിൽ 2 cup മൈദ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 tablespoon ഒലിവ് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലിന് പകരമായിട്ട് മറ്റേതൊരു കുക്കിംഗ് ഓയിലും യൂസ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളം പാകത്തിന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണിത്. ഇനി ഇത് നമുക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോയുടെ പുറത്ത് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം കുറച്ച് സമയം, ഏകദേശം 1-2 മണിക്കൂർ, ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊങ്ങി വരും. പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെക്കാം. ഒന്ന് കവർ ചെയ്ത് വെക്കാം. 300 g വരുന്ന ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പാകത്തിന് ഉപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 teaspoon കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 teaspoon സോയ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 teaspoon നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു പിസ സോസ് ഉണ്ടാക്കണം. അപ്പോൾ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 4 medium sized വരുന്ന ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്കിന്ന് റിമൂവ് ചെയ്യാം. അതേപോലെ ഉള്ളിലുള്ള സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. പാന് ചൂടായപ്പോഴേ 2 tablespoon ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 medium sized വരുന്ന ഓനിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 teaspoon ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 tablespoon ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 teaspoon ഓർഗാനോ കൂടി ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കന് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് ഞാനത് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മറുവശം കൂടി. അപ്പോൾ നന്നായിട്ട് ഒരുപാട് അങ്ങോട്ട് ഹാർഡാവേണ്ട ആവശ്യമില്ല. നമ്മളിനി ബേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വെന്തോളും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് നമുക്ക് എടുത്തു മാറ്റാം. അപ്പം നമ്മുടെ ഡോ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം
രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തി നമ്മുടെ പിസ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ പിസ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. കുറച്ച് ഒനിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിൽ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഒലീവ്സ് ആണ്. 200 ഗ്രാം മോസറല്ല ചീസ് ആണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പിസ ചീസ് എടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിസ സോസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഏകദേശം ചൂടൊക്കെ പോയിട്ടുണ്ട്. ഓർഗാനോ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഡോ നമ്മൾ രണ്ട് പോർഷനാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പം നടുവിൽ ഇത് കട്ട് ചെയ്തിട്ട് രണ്ട് പോർഷനാക്കിയിട്ട് മാറ്റാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ബട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പിസ ഡോ ഇതിലേക്ക് നിരത്തിയതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസും അതേപോലെ ചിക്കനും ഒക്കെ നന്നായിട്ട് വെച്ച് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പിസ സെറ്റ് ചെയ്യാനായിട്ട് പിസ സോസ് പുരട്ടാം. അപ്പോൾ നമ്മൾ സോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് മോസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നല്ല രീതിയിൽ തന്നെ ചീസ് ആഡ് ചെയ്ത് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ നന്നായിട്ട് ചീസും അതേപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പിസ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു പഴയ പാൻ വെച്ചിട്ടുണ്ട്, അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോ ഞാൻ തുറന്നു നോക്കിയപ്പോ നമ്മുടെ പിസ ഏകദേശം അടിഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മുകൾ ഭാഗം കുറച്ചുകൂടെ ഒരു കളറ് വരാനുണ്ട്. അപ്പൊ അതിനായിട്ട് ഞാനൊരു നമ്മുടെ നേരത്തെ വെച്ചിട്ടുള്ള പാന് ഇതിന്റെ മുകളിൽ വെച്ചുകൊണ്ട് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മുകൾ ഭാഗത്തുകൂടെ ഒന്നുകൂടി ചൂട് വന്നിട്ട് നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിക്കോളും. അപ്പം നമ്മുടെ പിസ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൻ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിഭാഗമൊക്കെ കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുകളിൽ പാൻ വെച്ചതുകൊണ്ട് മുകൾ ഭാഗം കൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഷേപ്പിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പിസ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് എടുത്തു നോക്കാം. അപ്പോൾ നല്ല ചീസി ആയിട്ടുള്ള പിസയാണ്. ശരിക്കും നമുക്ക് പിസ ആട്ടുന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഞാനിത് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം കുട്ടികളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.